നമസ്കാരം കൂട്ടുകാരേ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള പച്ച പപ്പങ്ങ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം പപ്പായ കൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റായ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് ദാ ഞാനിവിടെ ഒരു വലിയ പപ്പങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പച്ചയാണ് കേട്ടോ നമ്മളിതിനു വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ അതാ നല്ല പച്ച പപ്പങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കുരുവൊക്കെ ഒന്ന് നീക്കി നല്ല വൃത്തിയായിട്ട് എടുക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വേണം കേട്ടോ ഇത് നുറുക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചെറു ചൂടുവെള്ളത്തിൽ, ചെറു ചൂടുവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്ന് മുക്കാൻ പാകത്തിനുള്ള ചെറു ചൂടുവെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ ആ കറയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കയ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാനാണ് കേട്ടോ. പക്ഷേ ഒരു കൈ മുക്കാൻ പാകമുള്ള ചെറു ചൂടുവെള്ളം അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതിലിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തു വയ്ക്കാം. അപ്പം നമ്മുടെ മാങ്ങച്ചാറിനൊക്കെ അരിയുന്ന അതേ പാകത്തിലാണ് നമ്മളിവിടെ പപ്പങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് തിരുമ്പി പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂറോളം ഇതൊന്ന് എടുത്തു വയ്ക്കാം. അപ്പം നമ്മുടെ ഉപ്പൊക്കെ നമ്മുടെ പപ്പായമ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനും കൂടി വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് എടുത്തു വയ്ക്കാം. നമ്മുടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് ആവശ്യത്തിന് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അച്ചാറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ പൊടിയൊക്കെ ഇടുമ്പോൾ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഞാനൊരു തടം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അച്ചാറിൽ വെളുത്തുള്ളിയൊക്കെ കെടുക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കൂളിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ചെട്ട് കാന്താരിമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കാന്താരിമുളക് തന്നെ വേണമെന്നില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചന്തമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ നിങ്ങൾ കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത്രയും മുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നമ്മുടെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഒരു ടീസ്പൂണോളമുള്ള ഉലുവ പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വറക്കാത്ത ഉലുവയാണ്, അതുകൊണ്ടാണ് ഈ എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കായം, നമ്മുടെ കായപ്പൊടിയും ഒരു ആവശ്യത്തിനുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട്. എന്നിട്ട് നമുക്ക് ഒന്ന് എണ്ണയിലിട്ട് രണ്ടും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും അച്ചാറിലേക്ക് ആവശ്യമായ ബാക്കിയുള്ള എണ്ണയും കൂടി അപ്പോഴാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഇതൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനാവശ്യമായിട്ടുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി അച്ചാറിന് ആവശ്യമായിട്ടുള്ളത് എന്തോരാന്ന് വെച്ചാൽ, അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് ആ എണ്ണയൊക്കെ ഇടുന്നൊന്ന് നന്നായിട്ട് മൂക്കുന്ന മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ അച്ചാറിന് വേണ്ട എല്ലാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചപ്പപ്പങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പിന്നെ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളെ പപ്പങ്ങയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ മിക്സൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സൊർക്ക് ഒഴിച്ചു കൊടുക്കാം. സൊർക്കയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പപ്പങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞ് ഇതിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പപ്പങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് അപ്പം തന്നെ വേണമെങ്കിലും കഴിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയിലിട്ട് വെച്ച് ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം. ബൈ.